ബുധനാഴ്ച വൈകിട്ടുണ്ടായ ഇടിമിന്നലിൽ വീടുകൾക്ക് നാശനഷ്ടം. കുത്തുപറമ്പ് പൂക്കോട് ചന്ദ്രശേഖരൻ തെരുവിലെ കരിയാടൻ ശ്രീനിവാസന്റെയും പാച്ചപ്പൊയ്കിലെ ഷാഹിനിയുടെയും വീടിനാണ് ഇടിമിന്നലിൽ നാശനഷ്ടമുണ്ടായത്. ബുധനാഴ്ച വൈകുന്നേരമുണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായത്. പൂക്കോട് ചന്ദ്രശേഖര തെരുവിലെ കരിയാടൻ ശ്രീനിവാസന്റെ വീടിന് വൈകുന്നേരം 5:45 ഇടിമിന്നലാണ് കേടുപാട് സംഭവിച്ചത്. വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും നിലത്തെ ടൈൽസ്, വാതിൽ തുടങ്ങിയവ തകരുകയും ചെയ്തു. തെങ്ങുണങ്ങിപ്പോവുകയും വീട്ടുപറമ്പിൽ കുഴി രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1,00,000 രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 5:30 ശക്തിയായിട്ടുള്ള ഇടി ചുമരിൽ തട്ടിയിട്ട് നേരെ ബാത്റൂമിൻ്റെ അകത്തുള്ള ഡോറ് പൊട്ടിപ്പോയി, ക്ലോസറ്റൊക്കെ പൊട്ടി. പിന്നെ ആ മിന്നൽ നേരെ പിന്നെ ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ ഇതെല്ലാം വയറെല്ലാം കത്തി, ഫാന് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കത്തിപ്പോയി. തെങ്ങിൻ്റെ മേലെയായിരുന്നു ആദ്യം ഇടി തട്ടി. ആ തെങ്ങിൻ്റെ മേലെ തട്ടി നിലത്ത് വീണിട്ട് പറമ്പത്ത് ഒരു വലിയ കുഴിയായിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇതിൻ്റെ തീജ്വാല ഇങ്ങനെ നേരെ ചുമരിൽ പോയിട്ട് തട്ടിയിട്ട് തോട്ടയായിട്ട് അകത്ത് ബാത്റൂമിൻ്റെ അകത്തേക്ക് ഫസ്റ്റിൽ വന്ന് ക്ലോസറ്റും പിന്നെ ഡോറെല്ലാം പൊട്ടിയിട്ട് നേരെ അടുത്ത റൂമിലേക്ക് തോട്ടയായിട്ട് അപ്പുറത്ത് കയറിയിട്ട് അവിടെയുള്ള വയറിങ് കംപ്ലീറ്റ് കത്തി. ഫാന്, ലൈറ്റ്, പിന്നെ സ്വിച്ച്, മെയിൻ സ്വിച്ച് എല്ലാം കംപ്ലീറ്റ് പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. പാച്ചപ്പൊയ്കയിലെ ഷാഹിന മൻസിലിൽ മമ്മൂട്ടിയുടെ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ, സ്വിച്ച് ബോർഡ്, മെയിൻ സ്വിച്ച് തുടങ്ങിയവ കത്തി നശിച്ചു. 50,000 രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. സ്വിച്ച് ബോർഡ് കത്തിയപ്പോഴുണ്ടായ പുകയിൽ ശ്വാസം മുട്ടലും ദേഹാസ്വാസ്യവും അനുഭവപ്പെട്ടതായി മമ്മൂട്ടിയുടെ ഭാര്യ ഷാഹിന പറഞ്ഞു. ഇന്നലെ 6:30 ഇടി മിന്നൽ വന്ന്, പിന്നെ അങ്ങനെ ഇടി ഇങ്ങനെ തട്ടിയിട്ടും മെയിൻ സ്വിച്ചെല്ലാം പൊട്ടിപ്പോയിന്. പിന്നെ ഫുള്ള് പുകയേനും വീട്ടിൻ്റെ ഉള്ളിൽ. ഞാനൊക്കെ ഒരു ശ്വാസം മുട്ടും പോലെയായി. അപ്പാട് ഞാൻ അങ്ങോട്ടിലേക്ക് ഓടി. ഇതിനകത്ത് സ്വിച്ച് എല്ലാം പോയിന്, റൂമിലെ തേച്ചും പോയിന്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.